വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോംസിനെതിരായ റിപ്പോർട്ടിൽ തുടർ നടപടിക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ 15 കോടിയുടെ നഷ്ടം വരുത്തിയെന്ന ധനവകുപ്പിന്റെ റിപ്പോർട്ടിന്മേലാണ് നടപടി. ജേക്കബ് തോംസിനെ പദവിയിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷണം വേണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ. 2011-12 കാലയളവിൽ ജേക്കബ് തോമസ് തുറമുഖ വകുപ്പ് ഡയറക്ടറായിരിക്കെ ഡ്രെഡ്ജർ വാങ്ങി ഇടപാടിൽ നഷ്ടം വരുത്തിയെന്ന പരാതിയിലാണ് ധനവകുപ്പ് പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തിയത്. IHC മെർവീഡ് എന്ന വിദേശ കമ്പനിക്ക് അന്യായ ലാഭം ഉണ്ടാക്കാൻ കഴിയും വിധം ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചുവെന്ന് ഈ അന്വേഷണത്തിൽ കണ്ടെത്തി. ടെൻഡർ നടപടിയിലെ പിഴവ് അടക്കം 28 ക്രമക്കേടുകൾ അക്കമിട്ട് നൽകിയ റിപ്പോർട്ടിൽ സർക്കാരിന് 15 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പറയുന്നു. ഇതിന് ജേക്കബ് തോമസ് അടക്കം തുറമുഖ വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളാണെന്ന് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ December 3 ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം റിപ്പോർട്ട് നൽകിയത്. ഇതിന്മേലാണ് ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തു നിന്ന് മാറ്റി നിർത്തി ഉന്നതതല അന്വേഷണം വേണമെന്ന് ചീഫ് സെക്രട്ടറി SM വിജയാനന്ദ് ശുപാർശ ചെയ്തത്. ജേക്കബ് തോമസ് ഇപ്പോൾ വഹിക്കുന്ന പദവിയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അന്വേഷണം തടസ്സപ്പെടാതിരിക്കാൻ തക്കവിധം നടപടി ഉണ്ടാകണമെന്നും ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിരുന്നു. ഫയൽ മുഖ്യമന്ത്രി കാണേണ്ടതാണെന്ന് ധനമന്ത്രിയും കുറിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയ ഫയലിൽ ഒരു മാസത്തിലേറെ ഒരു നടപടിക്കും പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ ഏതാനും ദിവസം മുൻപാണ് പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറലിന്റെ അഭിപ്രായം തേടാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ മുൻപ് പലവട്ടം സമീപിച്ചപ്പോഴെല്ലാം അദ്ദേഹത്തെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നത്. മനോരമ ന്യൂസ്, കൊച്ചി.